ഞങ്ങൾ ഇന്ന് കൊച്ചി കറങ്ങാൻ പോവാണ്. ഗൈസ്, കൊച്ചിയിൽ വന്നിട്ട് 1 ഇയറിന് മേലെ, എന്നിട്ട് ഇന്നാണ് ഞങ്ങൾ ഒന്ന് കൊച്ചി കറങ്ങാൻ പോയത്. അത് ഉപ്പച്ചി വന്ന് വിളിച്ചിട്ട് നമുക്ക് കൈമാറിട്ടോ. ഞാനാണ് കപ്പിത്താൻ, അതെ, വണ്ടി ഓടിക്കുന്ന പിജിയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്താന്നുള്ള ഒരു പ്ലാനും ഇല്ല, കാരണം ഞങ്ങൾക്ക് അറിയില്ല എവിടെയാണ് നല്ല സ്പോട്ട് ഉള്ളത്. അതെ, ഇവള് കളിക്കാൻ പാർക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നുണ്ട്. പിന്നെ ഒരു മാളിൽ പോണം, പിന്നെ ഒരു നല്ല ഫുഡ് സ്പോട്ട് പോണം. അറ്റ്ലീസ്റ്റ് ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് എങ്കിലും ഒന്ന് കറങ്ങണം എന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഞങ്ങൾ ഇവര് കൊച്ചിയിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷെ ഇവര് അവിടെ നിന്ന് എങ്ങോട്ട് പോയിട്ടില്ല. ഷൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സമയമില്ല. അപ്പൊ ഇന്ന് ഷൂട്ടും ഇല്ല, മാളുട്ടിക്ക് ക്ലാസ്സും ഇല്ല. അപ്പൊ ഞാൻ വന്നിട്ട് മെല്ലെ പൊക്കി കൊണ്ടുപോവാണ്. എവിടെങ്കിലൊക്കെ ഒന്ന് കാണാം. നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചിടണം, കമന്റ് ചെയ്യണം. കാരണം ഞങ്ങൾ ഇനി അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ാണ് പോവേണ്ടത്, ഒന്നും അറിയില്ല. പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആദ്യം മാളിലേക്ക് പോവാന്ന് കരുതി, കാരണം ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പൊ ഒരു മാളൊക്കെ കണ്ടിട്ട് വരുമ്പോഴേക്കും മഴയൊക്കെ ഒന്ന് കുറയുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഫോർമാളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫോർമാളിലാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഒരുപാടായി. അതുപോലെ ഉപ്പച്ചയാണെങ്കിൽ ഫോർമാൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് അവിടെ പോവാന്ന് കരുതിയിട്ട് ഞങ്ങൾ ഫോർമാളിൽ പോയി. അവിടെ ചെന്നപ്പോൾ പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് മേലെയാണ് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ പാർക്കിങ്ങിലേക്ക് പോകുന്ന സ്ഥലമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ മാളിലെത്തി. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ഇവിടെ പാർക്ക് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പാർക്കൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ മാളൂട്ടിയാണെങ്കിൽ മാളിൽ കയറിയ ഉടനെ പാർക്ക് കണ്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് എന്തോ കണ്ട് പേടിച്ച് തിരിച്ച് ഓടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാളൂട്ടീനെ കൊണ്ട് പോയിട്ട് പാർക്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പാർക്കിൽ നിന്ന് നേരെ മാളൂട്ടിക്ക് ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഒപ്പിച്ചൊരു ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. നോക്കട്ടെ മാളു, വാവോ, അതിന്റെ പാലൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. ഡ്രസ്സ് വാങ്ങാൻ പോയിട്ട് ജീൻ മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് അവളൊരു ഡോള് വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു കൊടുത്തിപ്പിച്ച്. പിന്നെ ഞങ്ങൾ ആ വാങ്ങിച്ച ജീൻ ജസ്റ്റ് ഒന്ന് ട്രയലൊക്കെ നോക്കി. അതിൻ്റെ ശേഷം ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കരുതി ഹൈപ്പറിന് എന്തെങ്കിലും വാങ്ങിക്കാന്ന്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ലഞ്ച് മാളിൽ നിന്ന് കഴിക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം തൽക്കാലം ഹൈപ്പറിന് മാളൂട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി ഞങ്ങളങ്ങനെ ഹൈപ്പറിലേക്ക് പോയി. എന്താ മാളു, എന്താ വേണ്ട, വിശക്കുണ്ടോ, എന്താ വേണ്ടത് നിനക്ക്? അങ്ങനെ ഹൈപ്പറിൽ ചെന്നപ്പോഴേക്കും ഒരു ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞ ആൾ എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിശക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹൈപ്പറിൽ പോകാൻ തീരുമാനിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോണ്ട് ബാലരമയൊക്കെ നോക്കിയിട്ട് അത് വാങ്ങിക്കാന്ന് പറയുന്നു. പിന്നെ ബാലരമ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നോയൊന്നും പറഞ്ഞില്ല. അപ്പം ഞങ്ങളൊരു ബാലരമയും കൂടെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾക്കും കൂടെ കഴിക്കാനൊരു സ്നാക്സും ജ്യൂസും എടുത്ത് ഞങ്ങൾ ഹൈപ്പറൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ബാലരമയിൽ നിന്ന് എന്തോ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ മാളൂട്ടി. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്സൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. മാളൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഫുഡ് സെക്ഷനിൽ പോയി. അവിടെ വെച്ചിട്ട് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജസ്നിയെ കണ്ടു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ഞാനും മാളൂട്ടിയും ബാലരമയൊക്കെ വായിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് വന്നു. ഞങ്ങളിങ്ങനെ ഒരു സെറ്റായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഓഫ് ചിക്കനും റൈസും അങ്ങനെയൊക്കെ വരുന്ന ഒരു പ്ലേറ്ററാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഒരു ടോയ് ഷോപ്പ് കണ്ടു മാളൂട്ടി. അപ്പോൾ ടോയ്സ് ഇന്ന് ഓൾറെഡി വാങ്ങിയതുകൊണ്ട് വേറെ വാങ്ങുകയൊന്നും വേണ്ട, അത് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിൽ കയറി. അവിടെ ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുറേ ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കളിച്ചു നോക്കുന്നുണ്ടായിരുന്നു ആള്. പിന്നെ അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടോയ് ഷോപ്പിലും കൂടെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ മാളിൽ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് നമുക്ക് പോകണം. ഞാൻ മാളിൽ പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ നല്ല ടൂറിസ്റ്റ് സ്പോട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഫോട്ടോ വെച്ചാണ് കേട്ടോ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് റീപ്ലൈ ആയിട്ട്. അപ്പം ഞങ്ങൾ കരുതി ബീച്ചിൽ പോകണമെന്ന് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ വെച്ച് ബീച്ചിൽ തന്നെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. സംഭവം കാണിച്ചരാ, വണ്ടി കയറി അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു. ഇല്ല, വിളിച്ചപ്പോ കണ്ണോർത്താ.
മാളിൽ കുറച്ചു നേരം നടന്നപ്പോഴേക്ക് ഞാൻ ടയേർഡായി, കുറച്ചു നേരം വണ്ടിയിൽ കിടന്നുറങ്ങി, അതിൻ്റെ കൂടെ മാളൂസും കുറച്ചു നേരം കിടന്നുറങ്ങി. പക്ഷെ ബീച്ചിലെത്തിയപ്പോഴേക്ക് ഞങ്ങൾ നല്ല ഓണായിട്ടോ ബീച്ചിലെത്തിയിട്ട്. നമ്മൾ ആലപ്പുഴ പോയി വന്നപ്പോലെ. ഞങ്ങൾ എറണാകുളത്ത് താമസാക്കിയതിനു ശേഷം ഇപ്പോഴാണ് കേട്ടോ ഫോർട്ട് കൊച്ചിയിൽ വരുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. ഇതിനു മുന്നേ ഒരു തവണ ആലപ്പുഴ പോയ സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പുറകില് കൈ ഇങ്ങോട്ട് നിൽക്കണോ? മാളൂട്ടി അവിടെ കാണുന്ന കടകളിലേക്കൊക്കെ ഓടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോ സാധനങ്ങൾ വേണമെന്നുണ്ട്. പക്ഷെ എല്ലാം ഒന്നും ഞങ്ങൾ ഓക്കെ പറഞ്ഞില്ല. പക്ഷെ അവൾ കുറേ കാലമായിട്ട് പറയുന്നൊരു സാധനമാണ് പട്ടം വേണമെന്ന്. അപ്പൊ അത് ഇന്ന് എന്തായാലും വാങ്ങിക്കൊടുക്കാന്ന് ഞങ്ങൾ വിചാരിച്ചു. മാളൂട്ടിക്ക് പട്ടം വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ആയി പട്ടത്തിന് എന്താ മാളൂന് വേണ്ടേ? മാളു അങ്ങനെ ഞങ്ങൾ മാളൂട്ടീൻ്റെ ആഗ്രഹപ്രകാരം പട്ടം വാങ്ങിച്ചു അവക്ക് വേണ്ടിയിട്ട്. അവക്കത് ഫസ്റ്റൊന്നും പറത്താൻ അറിയുന്നുണ്ടായിരുന്നില്ല. മോബിക്കാക്കി എങ്ങനെയൊക്കെയോ ആണ് അത് അതിൻ്റെ ഒരു നീക്കൊക്കെ മനസ്സിലാക്കിയത്. ഞാനും എൻ്റെ ലൈഫിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ പട്ടമൊന്നും പറത്തിയിട്ടില്ല. ഇപ്പോഴാണ് ഞാനും പട്ടം പറത്താനൊക്കെ ട്രൈ ചെയ്യുന്നത്. എന്തായാലും എനിക്കും ഭയങ്കര ഇഷ്ടമായ ആ ഒരു എക്സ്പീരിയൻസ്. ശരിക്കും ഈ ഒരു ഈവനിങ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. മാളൂട്ടിക്ക് ഫസ്റ്റൊന്നും അത് പിടിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ആൾ തന്നെ അത് സ്വന്തം പിടിച്ച് ട്രൈ ചെയ്ത് നോക്കി അത് അവക്ക് എളുപ്പമാക്കിയെടുത്തു. അത് എത്ര ഹൈറ്റിൽ പോവാ അത്രയും ഹൈറ്റിൽ ഞങ്ങൾ ആ പട്ടം പറത്തി. അങ്ങനെ കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ അവിടേക്കൊന്ന് നടന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് ഞങ്ങൾ കണ്ടത് അവിടെ ഇങ്ങനെ ഒരു ചിറക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന പോലെ. പക്ഷെ അതിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് ചപ്പൽസ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. അവിടെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഇനി ഒരു ദിവസം ബീച്ച് ഡേ ആയിട്ട് ഞങ്ങളൊരു വ്ളോഗ് ചെയ്യാം. ആ സമയത്ത് മാളൂട്ടിക്ക് ഒരു ബീച്ച് ഔട്ട്ഫിറ്റ് ഒക്കെ ചെയ്തു കൊടുത്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലായിട്ട് തന്നെ വരാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്ത് അവിടെ കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട മൂപ്പിക്കാവ് ഫുൾ കടലേക്ക് ഇട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അതിനെയൊക്കെ കൊണ്ടുവരികയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും അതിന് കടലയൊക്കെ വാങ്ങി ഇങ്ങനെ ഇട്ട് കൊടുക്കണുണ്ട്. ഇപ്പോൾ മാളൂട്ടി പറഞ്ഞു നമുക്കും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കടലയൊക്കെ വാങ്ങിപ്പിച്ചു. പക്ഷെ അവൾ എന്ത് ചെയ്താലും അതിന് കൊടുക്കില്ല, കയ്യിൽ വെച്ച് കൊടുക്കില്ല, പക്ഷെ അതിനിട്ട് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ കടലയൊക്കെ വാങ്ങി കുറച്ച് പ്രാവിനൊക്കെ ഇട്ട് കൊടുത്ത് അവിടെയും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊരു ബേക്കറിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോൾ മാളൂട്ടി അവൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് നോക്കി വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ കുറേ നേരം കൊണ്ട് തീരുമാനമെടുത്തൊരു സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവളത് കഴിച്ചില്ല. ലാസ്റ്റ് ആ കുക്കി ഞാൻ കഴിക്കേണ്ടി വന്നു. എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാൻഡ്വിച്ച് ആണ് ലാസ്റ്റ് മാളൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും അതിലത്തെ ചിക്കനൊക്കെ തീർത്തിട്ട് ബന്ന് മാത്രം എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നു. അതുപോലെ അവൾ എവിടെ പോയാലും കൂടുതലും കട്ടൻ ചായയാണ് കേട്ടോ വേണമെന്ന് പറയാറ്. അവൾക്ക് കട്ടൻ ചായയാണ് കോഫീനേക്കാളും പാൽച്ചായനേക്കാളും ഒക്കെ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഉപ്പച്ചീനെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഉപ്പച്ചി തിരിച്ച് വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.